സഹോദരങ്ങളെ, ഇന്ത്യ ചരിത്രത്തിൽ എത്രയോ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, എത്ര ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും എതിർപ്പില്ലാതെ കഴിഞ്ഞു പോയ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 5 വർഷം വളരെ മനോഹരമായി ഇന്ത്യയെ നയിച്ചു. ദ അയൺ മാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. തമിഴ്നാടിലെ ചെറിയ കുഗ്രാമമാകുന്ന രാമേശ്വരം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ത്യയുടെ മഹനീയമാകുന്ന ഉന്നതമായ പദവിയിലേക്ക്, പ്രസിഡന്റ് എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്കാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണക്കാർ എൻ്റെ മാതാപിതാക്കളാണ്. ഇതൊക്കെ അറിയണം സഹോദരങ്ങളെ. ഇതൊക്കെ കേവലം പുസ്തകത്താളിൽ മാത്രം കടന്നാൽ പോരാ, ഇന്നത്തെ തലമുറ നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കണം. നമ്മളൊക്കെ വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു നമുക്കൊക്കെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ മനസ്സിലാക്കിയ എല്ലാ ഉയർച്ചയ്ക്കും നിദാനം നമ്മുടെ മാതാവും പിതാവുമാണ്. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് എത്തിയെടുത്താണ് നമ്മൾ ഇപ്പോഴുള്ളത്. അള്ളാഹു കൂടുതൽ ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആ വാപ്പയുടെ ഉമ്മയുടെ മുഖം ഒന്ന് കൊണ്ടുവരും മനസ്സിലേക്ക്. ഓരോ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇന്ന് അവർ അന്ത്യവിശ്രമം ചെയ്യാൻ ജീവിച്ചിരിക്കുന്നതായ മാതാപിതാക്കൾക്ക് വേണ്ട ഹിദ്മത്തെടുക്കിൻ മക്കളെ. മരണപ്പെട്ടുപോയവരെ ഓർത്ത് ഇന്ന് പലരും നെടുവീർപ്പെടുകയാണ്. എന്റെ കൺമുന്നിൽ തന്നെ പലരുടെയും കണ്ണുകൾ നിറയുന്നതായി എനിക്ക് കാണാം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. ഇന്ന് വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ കൊണ്ട് പൊരുത്തപ്പെടുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളും അള്ളാഹു ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ മജ്‌ലിസ് പിരിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ സുഭിക്ഷമാകുന്ന ആഹാരം വേണമെന്ന് വാപ്പയും ഉമ്മയും ആവശ്യപ്പെട്ടാൽ ഈ രാത്രിയിൽ തന്നെ ഒരു ആടിനറത്ത് മനോഹരമായി ബിരിയാണി വെച്ചു കൊടുക്കാനും ഉള്ളൊരു സൗകര്യം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കിട്ടാനുള്ള കാരണം നിങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്. അത് തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകണേ. അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കണേ. അല്ലാ ഒരു സദഖ എല്ലാവരും ഇൻഷാല്ലാ ചെയ്യും. മരണപ്പെട്ടവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. മാതാപിതാക്കളുടെ ദറജ ഉയർത്തട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖുൽ ലഹുമാ ഉഫ്യു വലാ തൻഹർഹുമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, മാതാവിനെയും പിതാവിനെയും നിന്റെ അടുക്കൽ എത്തിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറണേ. മോശമാകുന്ന ഒരു വാക്കുകൊണ്ട് പോലും അവരെ നോവിക്കരുതേ. വലാ തൻഹർഹുമാ അവരെ ആട്ടരുതേ, വിരട്ടരുതേ, പ്രയാസപ്പെടുത്തരുതേ. മാതാവിനോട് പിതാവിനോടും രണ്ടുപേരോടും മാന്യമായ ഭാഷണം നടത്തണേ. മോശമാകുന്ന ഒരു വാക്ക് പോലും നിന്റെ ജീവിതത്തിൽ അവരോട് പറയാൻ പാടില്ല. ഒരു പെരുമാറ്റം പോലും അവരോട് ഉണ്ടാവാൻ പാടില്ല. അവരുടെ മുന്നിലൂടെ നടക്കുക പോലും അരുതേ. അവരിരിക്കുന്നതായ ഒരു മജ്‌ലിസിൽ അനാവശ്യമായവരുടെ മുന്നിൽ കയറി നടക്കരുതേ, ഇരിക്കരുതേ. അനാവശ്യമായി അവർക്ക് മുന്നേ സംസാരിക്കരുതേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസഭയിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുകയാണ്. അല്ലാഹു റസൂൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകിലൂടെ വാപ്പ നടന്നു വരുകയാണ്. അല്ലാഹു റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ആരാണ് പൊന്നമോനെ നിന്റെ പിറകിലൂടെ നടന്നു വരുന്നത്? ആദാ അബിയാ റസൂലുള്ളാ, ഇതെന്റെ വാപ്പയാണ് ഹബീബേ. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നല്ല മാതങ്ങൾ ആത്മീയമാകുന്ന അറിവ് ആ പ്രിയപ്പെട്ടതാകുന്ന മകന്റെ ഹൃദയത്തിനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു നൽകുകയാണ്. റസൂലുള്ള പറയുകയാണ്, പൊന്നുമോനെ പൊന്നുമോനെ നീ നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നടക്കല്ലേ നടക്കല്ലേ. ലാ തംഷി അമാമഹു വലാ തഖൂദ് ഖബ്ല ഖൂദിഹി. വാപ്പ ഇരിക്കുന്നതിനു മുമ്പ് ഒരു മജ്‌ലിസിൽ കയറി ഇരിക്കല്ലേ ഇരിക്കല്ലേ. വാപ്പ നടക്കുന്ന മുന്നിലൂടെ നടക്കല്ലേ നടക്കല്ലേ. മാതാപിതാക്കളെ ഗൗനിക്കണേ, അവർ നിസ്സാരരല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പയും അമ്മയും ഇരിക്കുന്ന ഒരു മജ്‌ലിസിൽ അവർ സംസാരിക്കുന്നതിനിടയിൽ കയറിക്കൊണ്ട് സംസാരിച്ച് അവരുടെ ഗുരുത്തക്കേട് വാങ്ങിവെക്കല്ലേ വാങ്ങിവെക്കല്ലേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗല കരീമാ. മാന്യമായ ഭാഷണമല്ലാതെ മോശപ്പെട്ടതാകുന്ന ഒരു സംസാരം നിന്റെ നാവിൽ നിന്ന് മാതാവിനോടോ പിതാവിനോടോ ഉണ്ടാവാൻ പാടില്ല. തീർന്നില്ല തീർന്നില്ല. വഖ്ഫിള ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക് നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ വിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. 2023 നിലകൊള്ളുന്ന ചെറുപ്പക്കാരെ സഹോദരിമാരെ, മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരെ, അവരെ അവഗണിക്കുന്നതായ ആളുകളില്ലേ? അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരെ ഗൗരിക്കാതെ പോകുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരുണ്ട്. കല്യാണം കഴിഞ്ഞതാകുന്ന പൊന്നുമോട് തന്നെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോട് ഉപ്പയോട് സിനിമയും സീരിയലും കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ അമ്മായിമ്മ പോരുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരില്ലേ? പാടില്ല പൊന്നുമോളെ, ചെയ്യരുത് സോദരാ. നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ സ്വന്തം മാതാപിതാക്കളാണെന്നുള്ള തിരിച്ചറിവ് പൊന്നുമോളെ നിനക്കുണ്ടാവണേ. അള്ളാഹുവിന്റെ ദീൻ അത്തരത്തിലാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും സിനിമാ നടന്മാരുടെയോ സിനിമാ നടിമാരുടെയോ ഏതെങ്കിലും സീരിയൽ നടിമാരുടെയോ അഭിനയത്തിന്റെ മികവ് കണ്ട് അവർ പഠിപ്പിക്കുന്ന സീരിയലിന്റെ ആശയം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുതേ കൊണ്ടുവരരുതേ. ജീവിതം നിസ്സാരമല്ല നിസ്സാരമല്ല. അത് ഹൈറായ നിലയ്ക്ക് ജീവിച്ച് തീർക്കേണ്ടവളാണ് നീ. മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ നാവിനെ കൊണ്ടുപോകരുത്, നിന്റെ കൈകളെ കൊണ്ടുപോകരുത്, നിന്റെ നോട്ടം കൊണ്ടുപോകരുത്. ഒരു നോട്ടം കൊണ്ടുപോലും മാതാവിനെയും പിതാവിനെയും നീ വേദനിപ്പിക്കരുതേ. പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാണ് അധ്യാപനമാണ്. വഖ്ഫിള ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക് മാതാവിനും പിതാവിനും നീ വിരിച്ചു കൊടുക്കണേ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അഥവാ ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരടിമയെ പോലെ വിനയത്തോടുകൂടി നീ നിലകൊള്ളണേ. വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്രമാത്രം മനോഹരമായ വിശദീകരണമാണ് നൽകുന്നത്. വലിയ തൊഴിലാളിയായ പരുക്കനായ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പരുക്കനായ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്നതായ തൊഴിലാളി ഒരു പാവപ്പെട്ട ദാസനില്ലയോ അടിമയില്ലയോ, അവനെ പോലെ വിനയത്തോടുകൂടി വേണം വാപ്പയോടും ഉമ്മയോടും പെരുമാറാൻ, അവരുടെ മുന്നിൽ നിലകൊള്ളാൻ, അവരോട് സംസാരിക്കാനെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല തീർന്നില്ല. അഞ്ചാമതായി ഖുർആനിനക്ക് നൽകുന്ന പ്രഖ്യാപനം പടച്ചറപ്പിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. നിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചതാകുന്ന വിധിയാണ്. ഈ വിധിക്ക് മീതേ ഒരു വിധി പറയാൻ ലോകത്തു ഒരു ജഡ്ജിയില്ല, ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല. കാരണം സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിയാണ്, അത് കൽപ്പനയാണ്, ശാസനയാണ്, അത് ജീവിതത്തിൽ കൊണ്ടു നടത്തൽ നിർബന്ധമാണ്.
وابك ممكن ني دعاء چيد وند دلغلني وقرب رحمهما كما ربياني صغيرا മാതാവിനെ പിതാവിനും വേണ്ടി ഗുണം ചെയ്യണേ അവർക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കണേ എന്ന് പറയുക മാത്രമല്ല അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾക്ക് പിന്നിലും നീ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അല്ലാഹുവേ ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ചതിനു വേണ്ടി അവർക്ക് അനുകൂലമായ നിലയിലുള്ള പരിപാലനം നീ നൽകണേ അല്ലാഹ് അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാഹ് അവർക്ക് കരുണ ചൊരിയണേ നാഥാ എന്ന മക്കൾ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ആരാണ് മുസ്ലിമേ ഈ കൽപ്പന ശ്രദ്ധിക്കുന്നത് ഏത് സഹോദരനാണ് ഈ കൽപ്പനകളെ ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട പുകയൊരുമിച്ച് കൂടിയ മുസ്ലിമേ മുസ്ലിമത്തേ മാതാപിതാക്കളെ ശാസിച്ചവരില്ലേ അവരെ തൃണവൽഗണിച്ചവരില്ലേ വാപ്പയോട് ശാസനയുടെ മുറകൾ പറഞ്ഞവരില്ലേ ഭർത്താവിന്റെ വാപ്പ കിടന്ന് മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആ ഭർത്താവ് ഉപ്പയോട് മോശമാകുന്ന വർത്തമാനം പറഞ്ഞ മരുമക്കളില്ലേ വീടിന്റെ പുറത്തിറക്കി നിർത്തിയവരില്ലേ സ്വന്തം ഉമ്മയെന്ന് കാണുന്നത് പോലെ ഭർത്താവിന്റെ ഉമ്മയെ കാണേണ്ടതിന് പകരം ആ മാതാവിനോട് തട്ടിക്കയറി സംസാരിച്ചവരില്ലേ മോശപ്പെട്ട ചീത്തയുടെ വാക്കുകൾ പറഞ്ഞവരില്ലേ എന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച മക്കളില്ലേ അല്ലാഹ് പറയുന്ന ഒരു മോശമാകുന്ന വർത്തമാനം പറയരുതെന്ന് മാത്രമല്ല കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുകയും അവർക്ക് എപ്പോഴും ഖിദ്മത്ത് എടുത്ത് നിലകൊള്ളുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുക റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചവനാകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ എത്രയെത്ര ആളുകളാണ് മാതാപിതാക്കളെ തൃണപരിഗണിച്ചു പോയവർ ഈ കൊച്ചു കേരളത്തിൽ 728 വൃദ്ധസദനങ്ങളുണ്ടത്രേ ഇന്ത്യ രാജ്യത്ത് 728 വൃദ്ധസദനങ്ങളാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ തന്നെ 565 വൃദ്ധസദനങ്ങൾ നിലകൊള്ളുന്നതും ഈ കൊച്ചു കേരളത്തിലാണ് എന്താണ് വൃദ്ധസദനങ്ങൾ മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർക്കുകയാണ് എൽ കെ ജി കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നത് പോലെ മാതാപിതാക്കളെ മക്കൾ കൊണ്ടുപോയി അഴിച്ചു വിടുകയാണ് അവരെ കൊണ്ടുപോയി ചേർക്കുകയാണ് അങ്ങനത്തെ വൃദ്ധസദനങ്ങൾ ആർക്കും വേണ്ടാത്ത 10,500 പരം മാതാപിതാക്കൾ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളിലായി 565 വൃദ്ധസദനങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ് ഇന്ത്യയിൽ ടോട്ടലായി 728 വൃദ്ധസദനങ്ങളാണുള്ളതെങ്കിൽ അതിൽ തന്നെ 565 നിലകൊള്ളുന്നത് സംസ്കാരത്തിന്റെ സമുന്നതമായ പദവി അലങ്കരിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലേതാകുന്ന ആളുകളാണെന്ന് പറയുമ്പോ വിദ്യാഭ്യാസ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ മക്കളാണ് എന്ന് പറയുമ്പോ എത്രയോ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകൾ മാറിയിരിക്കുന്നു 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ളത് അതിൽ 565 എവിടെയാണ് കേരളത്തിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ ഓരോ ജില്ലയ്ക്ക് അഭിമാനിക്കാം 30-40 വീതമുണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ അപ്പായും ഉമ്മയും കൊണ്ട് ചേർക്കാൻ പറയുന്നില്ല ഇവിടെ അടുത്ത സ്ഥലങ്ങളുണ്ട് പറയാൻ പേടിയാണ് കാരണം രാവിലെ വാപ്പായ കൊണ്ട് അവിടെ കൊണ്ട് ആക്കും അങ്ങനത്തെ കൗമാണ് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഇവിടെ അല്ല കേട്ടോ വേറെ ആൾക്കാർ അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ അറിഞ്ഞു വെക്കണം കേരളത്തിലെ പ്രമുഖമാകുന്ന ഭ്രാന്താശുപത്രികൾ 3 ഒന്ന് തൃശ്ശൂരുണ്ട് മറ്റൊന്ന് തിരുവനന്തപുരത്തുണ്ട് 3 കോഴിക്കോടുണ്ട് കുതിരോട്ടറിയില്ലേ 165 ആളുകളാണ് അവിടുന്ന് രോഗം ശമനം വന്നിട്ട് മക്കളോട് വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുപോകാത്ത രക്ഷിതാക്കളുണ്ട് അപ്പാടെ ഉമ്മാടെയും ഭ്രാന്ത് മാറി എന്നിട്ട് മക്കളെ വിളിച്ചു പറയാണ് ആര് ആശുപത്രി അധികൃതർ വിളിച്ചു പറയാണിത് നിങ്ങളുടെ ഉമ്മയുടെ അസുഖം മാറിയിട്ടുണ്ട് കൊണ്ടുപോകണം കൊണ്ടുപോകുന്നില്ല 165 പേര് നിലവിലുണ്ട് ഈ 3 ആശുപത്രികളിലായിട്ട് എന്താണ് അവസ്ഥ എവിടേക്കാണ് ഈ ലോകം പോകുന്നത്
സമുന്നതമാകുന്ന നിലയിൽ നമ്മൾ വിരാജിക്കുമ്പോഴും അഭിമാനം കൊണ്ട് നമ്മൾ പുളകിതമാകുമ്പോഴും സാമ്പത്തികമായി ഉത്തുംഗതയിലേക്ക് എത്തുമ്പോഴും നീ നിസാരനാണ് നിന്ദ്യനാണ് പടച്ചിറപ്പിന്റെ മുന്നിൽ അറിയൻ പഠിക്കിൻ. വലിയ ആളുകളാണ്, സ്വന്തം വാപ്പയുമ്മയുടെ ഭ്രാന്ത മാറി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും കൊണ്ടുപോകുന്നില്ല. എന്താണ് അവസ്ഥ? മനുഷ്യത്വം മരവിച്ച ആളുകളായി മാറി. എന്താ കാരണം? ഭ്രാന്ത് മാറിയ ഉമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്തിയ നാട്ടുകാർ പിന്നെ എന്ത് പറയും? പണ്ട് ഭ്രാന്ത് ഉണ്ടായിരുന്ന സുബൈദാത്താണ് ഇപ്പൊ വന്നിരിക്കുന്നു എന്ന് പറയും. അല്ലാ, അപ്പൊ പിന്നെ അതുകൊണ്ട് അവൻ ആ വിഷമം കാരണം എന്താണ്? വാപ്പായും വേണ്ട, ഓൾറെഡി ഭ്രാന്തായോണ്ട് എഴുതി തള്ളിയല്ലേ, ഓടി ഇനി വീട്ടിലേക്ക് വേണ്ട, കാരണം ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഭാരമാണ് ഇനി ഉമ്മയെ. അതുകൊണ്ട് ഉമ്മ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. എത്രത്തോളം ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു, പലരും കൊണ്ടുവന്നാക്കുമ്പോ അവരുടെ നമ്പറും അഡ്രസ്സും വരെ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ട് പോകുന്നത്. കാരണം എന്താ? ഇനി ഒരിക്കലും വിളിക്കരുത് എന്ന ശ്രദ്ധ വെച്ചിട്ട് നമ്പർ ഒരു മൂന്നെണ്ണം തെറ്റിച്ചേക്കും. പള്ളിയിൽ ഉസ്താന്റെ നമ്പർ എഴുതി കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. അള്ളാഹുവും നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവര് വിളിക്കുമ്പോ നമ്മളെ നമ്പറിലോട്ടാണ് വന്നിരിക്കുന്നത്. വാതിൽ ബുക്കിങ്ങിനാന്ന് പറഞ്ഞ് നമ്മളെടുത്തപ്പോ പറഞ്ഞ് ആള് ഇവിടെ ഉണ്ട്, എടുത്തോണ്ട് പോകണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പോയി അന്വേഷണം, അടുത്തുണ്ടല്ലോ, വലിയ ദൂരമൊന്നുമില്ലല്ലോ, കോഴിക്കോട് ഇവിടുന്ന് കുറച്ച് പോയാൽ പോരെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞെന്തിനാ, നമ്മളൊക്കെ വലിയ അഭിമാനിക്കുന്നവരാണ്, പക്ഷെ അഭിമാനിക്കാൻ ഒരു വകയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? അവിടെ കഴിയുന്നത് ആരാ? വാപ്പയും ഉമ്മയും. സ്വന്തം വാപ്പ സ്വന്തം ഉമ്മയാണ് കഴിയുന്നത്. ഈ ഉമ്മയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയാൽ, ഈ വാപ്പയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയാൽ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഭാരമാണ്, തനിക്കും ഭാരമാണ്. ഇനി വേണ്ട, ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഭ്രാന്ത് മാറി എന്നുള്ള വിവരം മക്കളെ അറിയിച്ചിട്ട് മക്കൾ വന്ന് തിരിച്ചു വിളിക്കുന്നില്ല എന്ന വിവരം ആ വാപ്പയുടെ ഉമ്മയുടെ അധികൃതർ ചെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക വിഷമം ഒന്ന് ആലോചിച്ചു നോക്കി സഹോദരൻ. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കി, അപ്പോഴാണ് അതിന്റെ ഭാരം അറിയുക. എത്രയോ പ്രയാസം സഹിച്ചിട്ടാണ് അവർ വളർത്തിയത്, എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇത്ര വരെ എത്തിച്ചത്, എത്ര ദുആ ചെയ്തിട്ടാണ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഈ സമ്പത്തും ഈ സമ്പാദ്യം ഒക്കെ നിങ്ങളുടേതാകുന്ന എന്തോ വലിയ സൗഭാഗ്യം കൊണ്ട് നേടിയെടുത്തതാണെന്ന്? ഒന്നുമല്ല, അപ്പയുടെ ഉമ്മയുടെയും പ്രാർത്ഥന ഫലം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ള. എവിടെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടം വരെ എത്തിയത്. ഇനി അതിന്റെ മുകളിലേക്ക് ഉയർച്ച വേണമെങ്കിലും അവരുടെ പ്രാർത്ഥന വേണം, എങ്ങനെ ഉയരുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ പർവ്വതത്തിലേക്ക് കയറുമ്പോ കാല് വഴുതുവയാണ് വഴുതുവയാണ്, പെട്ടെന്നതാ മരച്ചില്ലകളിലേക്ക് പിടിവിടുകയാണ്. ബഹുമാനപ്പെട്ടവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ മൂസാ, മൂസാ നബിയേ, മൂസാ നബിയേ, ഇനി മുതൽ ശ്രദ്ധിച്ച് നടക്കണേ മൂസാ, ഇനി മുതൽ നിന്റെ കാൽവപ്പുകൾ വളരെ ശ്രദ്ധിച്ചു വേണം. എന്തുകൊണ്ടാണ് നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുന്നത്? വല്ലാതെ ഭയന്നു പോയാണ്. നിനക്ക് വേണ്ടി ഇതുവരെ ദുആ ചെയ്തിരുന്നതായ രണ്ട് കരങ്ങളായിരുന്നു മാതാപിതാക്കൾ, അതിൽ നിന്റെ ഉമ്മ തന്നെ അവസാനമായി മരണപ്പെട്ടു പോയിട്ടുണ്ട് മൂസാ. അതുകൊണ്ട് ഇനി നീ നടക്കുമ്പോൾ കാലുകൾ വഴുതും, ചിലപ്പോൾ പിടഞ്ഞു വീഴും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണേ മൂസാ എന്ന് പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹി സ്വലാമിനോട് ഖാല അല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹ് പറയാ മൂസാ നബി അലൈഹി സ്വലാമിനോട്, ഇനി മുതൽ നോക്കിയും കണ്ടും നടക്കണം, ഇല്ലെങ്കിൽ കാലു വഴുതി വീഴും. പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇത് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. രാവിലെ വീട്ടിൽ നിന്ന് നീ ബൈക്കെടുത്ത് കാറെടുത്ത് സൈക്കിളെടുത്ത് പുറത്തേക്ക് പോകുമ്പോ പലപ്പോഴും ചില മക്കൾ പറയാതെ തന്നെ പോകുന്നുണ്ട്. ഏറ്റവും വലിയ കടുത്ത തെറ്റാണത്. അല്പം വളർച്ച ഉണ്ടാകുമ്പോ വിവരവും ഇതൊക്കെ ഉണ്ടാകും, ഉമ്മയോടും വാപ്പയോടും ഒന്നും ഒരു കാര്യവും തുറന്നു പറയാത്ത മക്കൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നിങ്ങൾ എവിടെ പോവാണെങ്കിലും തുറന്നു പറഞ്ഞിട്ട് പോകും. എന്തിനാണ് മടിക്കുന്നത്? വാപ്പയോടും ഉമ്മയോടും പറയും, അവരുടെ അനുവാദം വാങ്ങി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു പോകും. ഒരുപക്ഷെ നിന്റെ അവസാനത്തെ യാത്രയാണെങ്കിൽ തന്നെ ആ വാപ്പാക്കും ഉമ്മാക്കും നിന്റെ മേലെ കാലഘട്ടത്തിനും ഒരു പ്രാർത്ഥനയ്ക്ക് കാരണമായി തീരും. എന്റെ മകൻ ഒരു സലാം പറഞ്ഞിട്ടാണ് പോയത്.
അങ്ങനെ ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു സലാം പോലും പറയാതെ ഇറങ്ങിപ്പോവാണ് ധിക്കരിച്ച്. നീ എങ്ങനെ ഇറങ്ങിപ്പോയാലും ജനലിന്റെ അരികിലിരുന്ന് നീ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴും നാട്ടിൽ എന്ത് ജോലിക്ക് പോയാലും ജനലരികിൽ പിടിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി നെടുവീർപ്പോടുകൂടി ഇരിക്കുന്ന എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിലകൊള്ളുന്നതായ ഒരു കരച്ചിലുണ്ട്. തേങ്ങിക്കരച്ചിൽ ആ വീടിന്റെ അകത്തളത്തിലുണ്ട്. അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ഉമ്മയാണ്. നീ പോകുമ്പോ ഉമ്മറത്ത് ചാരികസേരയിൽ ചാരിക്കിടക്കുന്ന വാപ്പയായിരിക്കും കാണുന്നത്. ഒരുപക്ഷെ നീ പോകുമ്പോ ആ ശരിയ മോനെ എന്ന് പറയലേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനസ്സ് നിറച്ച് നീയാ. നീ പോകുമ്പോ നിന്നെ കുറിച്ചുള്ള ചിന്തയാണ്. നീ പോയാലുടനെ വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കിയിട്ട് ചോദിക്കും ഉമ്മയോട്, എവിടെയാണോ പോയത്? ഉമ്മയോട് വാപ്പയോട് ഒരുപക്ഷെ നീ പറഞ്ഞിട്ടുണ്ടാവൂല. പലർക്കും വാപ്പയെ വല്ലാത്ത നീരസമാണ്. കടുത്ത ഹൃദയത്തിന്റെ വക്താവായിട്ടാണ് വാപ്പയെ കണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി, എല്ലാ സംഘർഷങ്ങളും ഉള്ളിലൊതുക്കി, മനസ്സിൽ പരിപൂർണമായി അള്ളാഹുവിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധ പതിപ്പിച്ച് വീടിൻ്റെതാകുന്ന എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാപകലോളം അധ്വാനിച്ച് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട പിതാവിന്റെ ദീനരോധനം പലരും അറിയുന്നില്ല. അവസാനം അദ്ദേഹം അത് വിങ്ങി പൊട്ടി കാണിക്കുന്നത് ചിലപ്പോഴെപ്പോഴാണ്? ഈ മകളെ വിവാഹം ചെയ്തയക്കുന്ന വേളയിൽ, ആ സദസ്സിൽ വെച്ചാണ്. ഇന്ന് പല ക്യാമറ കണ്ണുകളും അത്തരത്തിലുള്ള വാപ്പമാരുടെ കണ്ണീരുകൾ ഒപ്പിയെടുക്കാറുണ്ട്. ആ സമയത്താണ് അദ്ദേഹം വിങ്ങിപ്പൊട്ട്. അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പിടിച്ചു നിന്ന ആ മനുഷ്യൻ പതറിപ്പോകുന്ന രംഗം അതാണ്. തന്റെ മകൾക്ക് വേണ്ടി 18 വയസ്സ് വരെ താങ്ങും തണലുമായി നിലകൊണ്ട പ്രിയപ്പെട്ട പിതാവ്. ഒരു ഉമ്മ ഒറ്റയ്ക്കൊരു രാത്രിയിൽ മകളുമായി കഴിയുകയില്ല, വല്ലാതെ വിഷമിക്കും. വാപ്പയില്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നെടുവീർപ്പാണ്. പ്രവാസ ലോകത്ത് കഴിയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. അവർക്കറിയാം അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അവസ്ഥ. എപ്പോഴും സങ്കടം പറച്ചിലാണ്, മാനസികമായ വിഷമത്തിലാണ്, ഒറ്റയ്ക്ക് കഴിയൽ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വളരെ പ്രയാസമാണ്. ആ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ മാനസികത്തിൽ എപ്പോഴും വിഷമമാണ്. അതിലേറെ വിഷമിച്ച് കഴിയുകയാണ് പ്രവാസ ലോകത്ത് വാപ്പ. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്നത്, എത്രയെത്ര അറബികൾ കഫീലുകൾ മുത്തോമാരുടെ ചീത്ത കേട്ടുകൊണ്ട് നിലകൊള്ളാൻ എത്ര മാസങ്ങളായി, വർഷങ്ങളായി, 40ഉം 50ഉം വർഷങ്ങളായി പ്രവാസ ലോകത്ത് തള്ളി നീക്കാൻ, തന്റെ മകളെ കെട്ടിച്ചയച്ചതിന്റെ കടം തീർക്കാൻ, വീട് വെച്ചതിന്റെ കടം തീർക്കാൻ, ഭാര്യയ്ക്ക് ആഭരണം വാങ്ങി കൊടുത്തതിന്റെ കരണം തീർക്കാൻ, മക്കൾക്ക് MBBSഉം എഞ്ചിനീയറിംഗും കൊടുത്തതിന്റെ വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ കടബാധ്യതകൾ കിടക്കുന്നു. അത് തീർക്കാൻ വേണ്ടി പാവപ്പെട്ടതാകുന്ന മനുഷ്യൻ താടി രോമങ്ങളും തലയിലെ രോമങ്ങളും നരബാധിച്ചിട്ട് പോലും, തന്റെ ശരീരം വല്ലാതെ ക്ഷയിച്ചിട്ട് പോലും, മാരകമാകുന്ന കൊളസ്ട്രോളും ഷുഗറും അടക്കം പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി, 2 കിഡ്നിയും ട്രബിളിലായി, ഡയാലിസിസ് വിധേയനായി കൊണ്ട് നിലകൊള്ളുമ്പോൾ പോലും ഡോക്ടർമാർ വരെ ഇനിയെങ്കിലും നിങ്ങൾ നാട്ടിൽ പോയി സ്വന്തം ഒന്ന് വിശ്രമിക്കണേ എന്ന് പറയുമ്പോഴും 10ഉം 15ഉം ഗുളിക കഴിച്ചിട്ടും അദ്ദേഹം അവിടെ ഇങ്ങനെ അടിമപ്പണി ചെയ്യുന്നത്, പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം. ഈ പാവപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളാകുന്ന ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളാകുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രയാസം മുഴുവനും അദ്ദേഹം സഹിക്കുന്നത്. എന്നിട്ട് ആ വാപ്പയോട് ഒരു വർത്തമാനം പോലും പറയാൻ ഇന്നത്തെ മക്കൾ തയ്യാറാകുന്നില്ല. വാപ്പയോട് ആരാ സംസാരിച്ചത്? ഈ കഴിഞ്ഞ ഒരു 10 ദിവസം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കി. അതിനപ്പുറം വേണ്ട, എത്ര മിനിറ്റ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്? ഉപ്പമാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ മക്കൾ എത്ര നേരം നമ്മുടെ അടുത്തിരിക്കാറുണ്ട് സഹോദരങ്ങളെ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കാണ്ട് നമ്മുടെ മക്കളോട്, ചെറിയ കുട്ടികളോട് ചോദിക്കുന്നു, നമ്മുടെ വാപ്പയോടും ഉമ്മയോടും ഒരേപോലെ കരുണ കാണിക്കണം, വലിയ സ്നേഹം കാണിക്കണം. പലപ്പോഴും ഉമ്മയോട് നമുക്ക് അല്പം സ്നേഹം, അത് പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചതാണ്. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഉമ്മയോട് നമുക്ക് സ്നേഹം പ്രാമുഖ്യം നൽകിയത്. എന്താ കാരണം? ജനങ്ങളിൽ ഏറ്റവും ബന്ധം ഞാൻ ആരോടാണ് വെക്കേണ്ടത് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മുക്ക നിന്റെ മാതാവാണ്, ഉമ്മയാണ്. ചോദ്യകർത്ത വീണ്ടും ചോദിക്കുകയാണ്, രണ്ടാമത്തത് ആരാടാണ്, അടുത്തത് ആരോടാണെന്നുള്ള ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് അപ്പോഴും പറയുകയാണ്, ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, മൂന്നാമത് ആരോടാണ് റസൂലേ പറയുമോ ഹബീബേ?
അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും പറയുന്നു, ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് ഉമ്മയോടാണ്. മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയെ പറയുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, സുമ്മൻ യാ റസൂലല്ലാഹ്, അടുത്തത് ആരോടാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂക വാപ്പയോടാണ് വാപ്പയോടാണ്. മൂന്ന് പ്രാവശ്യം ഉമ്മയെ പറയാനുള്ള കാരണം എന്താണ്? ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഒമ്പത് മാസം പത്ത് ദിവസം ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. എത്രയോ പ്രയാസം സഹിക്കുന്ന ദിനരാത്രങ്ങളായിരുന്നു അത്, എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതായ രാവുകളായിരുന്നു അത്. പല പ്രയാസങ്ങളും ഉമ്മ നേരിട്ടിട്ടുണ്ട്. കാലുകൾ നീരുകെട്ടി വെറുത്തിട്ടുണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾക്ക് തളർച്ച ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഉമ്മ തയ്യാറായില്ല, തയ്യാറായില്ല. ആരോഗ്യപരമായി ശയിച്ചിരിക്കുകയാണ് നിങ്ങൾ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ ഡോക്ടർമാർക്ക് മുന്നിൽ ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി സംരക്ഷണം കൊടുത്തതായ വ്യക്തി അല്ലയോ ഉമ്മമാർ. ഉമ്മമാർ ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ശരീരത്തിന്റെ 22 എല്ലകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയുണ്ടത്രേ ഒരു പ്രസവത്തിന്റെ വേദനയെന്ന് ശാസ്ത്രലോകം പറയുമ്പോ. അസുഖപ്രസവം എന്ന പേരുണ്ടെങ്കിൽ പോലും മാനസികമായി വല്ലാതെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന രംഗമാണ്. ഈ നൊന്ത് പ്രസവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാവ് വളരെ പ്രയാസം സഹിച്ചിട്ടാണ് നിന്നെ ഈ ലോകത്തേക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് രണ്ടാമതായും മാതാവിനെ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. മൂന്നാമതായി പാലം കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്. രണ്ട് വർഷത്തോളം മുലപ്പാല് നൽകി താരാട്ടുമാടി ഉറക്കിയത് പ്രിയപ്പെട്ട മാതാവല്ലേ, മാതാവല്ലേ. എത്രയെത്ര പ്രയാസങ്ങൾ സഹിച്ചതാണ് ഉമ്മ, എത്രയെത്ര നൊമ്പരങ്ങൾ സഹിച്ചവരാണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന് തിരിച്ചറിയണേ, തിരിച്ചറിയണേ. രാത്രിയിൽ കുഞ്ഞ് കടന്ന് കരയുന്ന വേളയിൽ നല്ല ഉറക്കത്തിന് ക്ഷീണമുണ്ടെങ്കിൽ പോലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ, വാപ്പ തൊട്ടപ്പുറത്ത് കിടന്ന് നല്ല ഉറക്കമാണെങ്കിൽ പോലും കുഞ്ഞിന്റെ ഒരു ചെറിയ അനക്കമുണ്ടാകുമ്പോ ഞെട്ടി ഉണരുന്നത് മാതാവാണ്, മാതാവാണ്. മാതാവും ഉമ്മയും കുട്ടികളുമായിട്ടുള്ള പൊക്കിൾ കൂടി ബന്ധത്തിന്റെ കണക്ഷനാണ് വിളിച്ചോതുന്നത്. ഞെട്ടി ഉണരുന്ന മാതാവ് ഏത് പാതിരാത്രിയായിരുന്നാലും ഏത് സമയമായിരുന്നാലും കുഞ്ഞിന് മുലപ്പാല് കൊടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. കുഞ്ഞ് കരയുമ്പോൾ ഓടി വരുകയാണ്. വാത്സല്യ നിധിയാകുന്ന മാതാവിന്റെ സ്നേഹലാണലുകൾക്ക് പകരം വെക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും തന്നെ അവർക്ക് പകരം വെക്കാൻ ആളില്ല. അതുകൊണ്ട് ഉമ്മയെ പ്രത്യേകമായി ഗൗനിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട കാര്യം നാലാമതായി റസൂലുള്ള പറയുന്നത്, നിന്റെ വാപ്പയാണ് വാപ്പയാണ് വാപ്പയാ, ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും ബന്ധം നീ വെക്കേണ്ടത് വാപ്പയോടാണ് വാപ്പയോടാണ്. അതാണ് പഠിക്കേണ്ടത്. മൂന്ന് വട്ടം ഉമ്മയെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല പഠിക്കേണ്ടത്, മൂന്ന് വട്ടം ഉമ്മയെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറഞ്ഞത് ആരെയാ? വാപ്പയാണെന്നുള്ള അധ്യാപനം കൂടി പഠിക്കണം. ആരെയല്ല? നിന്റെ ചങ്ക് ബ്രോയല്ല, കൂട്ടുകാരനെ അല്ല, നാലാം സ്ഥാനം വാപ്പാക്കാണ്. അത് പറഞ്ഞു കൊടുക്കണം ഉമ്മത്തിന്. അല്ലാഹു തൗഫീഖ് നൽകും. അല്ല, സേമിയ പായസത്തിന്റെ മണമെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലല്ലോ പുരുഷന്മാർ.
ആ വരൂ എല്ലാവരും ഇവരെ മണം പിടിച്ചിങ്ങനെ ചിലരിങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ടതാ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ടാണ് ആരും പോകാത്ത, ഓർത്ത് വാഴുകൊണ്ടായിരിക്കും, കുടിച്ചിട്ട് പോകാന്ന് വരുന്നിരിക്കുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നാലാം സ്ഥാനം വാപ്പാക്ക്. മൂന്ന് വട്ടം ഉമ്മയെ പറയാൻ കാരണം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ വാപ്പായിൽ ഇല്ലാത്തതാ. ഏതാണ്? ഏത്? 9 മാസം 10 ദിവസം ഗർഭം ചുമന്നു, നൊന്ത് പ്രസവിച്ചു, മുലപ്പാല് നൽകി. ഏയ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്ത് ഒരു ടീം അങ്ങനെ വന്നായിരുന്നു, പക്ഷെ അത് പെണ്ണ് തന്നെയാണ്, അത് മനസ്സിലാക്കണ്ട്. അവരുടെ മാറിടം മുറിച്ച് മാറ്റിക്കൊണ്ട് ഇപ്പൊ മുലപ്പാൽ കൊടുക്കാൻ പറ്റുന്നില്ല, കുപ്പിപ്പാലും ഇട്ട് നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ അതാരാണ്? പെണ്ണാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവരഥാർത്ഥത്തിൽ ആരാണ്? പെണ്ണാണ്. പെണ്ണിന് ഗർഭം ധരിക്കാൻ പറ്റും. പ്രസവിച്ചു, കാര്യം ശരി തന്നെയാണ്. പ്രസവിക്ക് പക്ഷെ മുലപ്പാല് കൊടുത്തില്ല, മൂന്നാം സ്ഥാനം പോയി. മൂന്ന് കാര്യവും നടക്കുന്നത് ആരിൽ നിന്നേ ഉള്ളൂ? ഉമ്മയിൽ നിന്നാണ്, വാപ്പയിൽ നിന്ന്. ഇത് മൂന്നും ഒഴിവാണ്, പക്ഷെ വാപ്പ ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഈ ഉമ്മാക്ക് ചെലവ് കൊടുത്ത് നിന്നെ കാര്യങ്ങളും ശ്രദ്ധിച്ച് പരിപൂർണമായി ഉറക്കം വിളച്ചൊരു പനി വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ നിന്നെ എടുത്ത് ഓടിയത് ഈ പ്രിയപ്പെട്ട വാപ്പയാണ്. എത്ര നാളുകൾ അതിനുവേണ്ടി ചെലവഴിച്ചു. വാപ്പയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല എന്ന് പറയുന്ന മക്കൾ അറിയണം, നിനക്കൊരു രോഗം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ വാപ്പ ഈ സമ്പത്തും മുഴുവനും ഇല്ലാതാക്കും. അപ്പൊ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് മക്കൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഇത് മുഴുവനും ഇല്ലാതാക്കും. ഇത് മുഴുവനും മുഴുവനും കൊടുത്തിട്ട് നിന്റെ ജീവൻ വേണോ? അപ്പൊ റെഡിയാണ്. ആദ്യം മുതൽ 000 ആയിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇനിയും പഴയ 0 പോകാൻ ഒരു മടിയില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസം അഭിഷേകത്തിലില്ല. മക്കൾക്ക് അസുഖം വന്നു, ചികിത്സിക്കാൻ അയാൾ തയ്യാറാണ്. എത്ര സമ്പാദ്യം ചെലവഴിച്ചിട്ടാണെങ്കിലും, ആരെ കണ്ടിട്ടാണെങ്കിലും, ആരുടെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും വാപ്പ നിലകൊള്ളും. മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിലകൊള്ളും. കിഡ്നി കൊടുക്കണോ? റെഡിയാണ്. ഉമ്മ റെഡിയാണ്, വാപ്പ റെഡിയാണ്. അങ്ങനെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മക്കൾക്ക് ദാനം ചെയ്തിട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മൾ സ്നേഹം തിരിച്ചറിയണം. പലപ്പോഴും വാപ്പമാരെ അകറ്റി നിർത്താറുണ്ട്, പാടില്ല. നിങ്ങൾ നോക്കൊരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോ മാതാപിതാക്കൾ അകറ്റും മക്കൾ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, അള്ളാഹു നമ്മുടെ മക്കളെ അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്.